ഞാൻ ഞാനൊക്കെ ചെറുതായിരുന്നപ്പം ഞങ്ങളുടെ വീട്ടില് ഇറ്റാലിയൻ മിഷണറീസ് വരുമായിരുന്നു, മിഷണറി സിസ്റ്റേഴ്സ്. അപ്പൊ അവര് അന്നേ പറയുമായിരുന്നു അവിടെ ലൗജികാതം നടപ്പുണ്ടെന്ന്. പക്ഷെ ആ ടേം അല്ലായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ബട്ട് ഇങ്ങനെ ഇപ്പൊ ഇവിടെ നടക്കുന്ന പോലത്തെ കേസസ് ആയിരുന്നു അവർ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചു നാൾ മുമ്പ് ഈ കാനഡയില് വൈറ്റ് ലേഡീസിനെ ഇതുപോലെ തന്നെ ലൗജികാത ട്രാപ്പിൽ പെട്ടിട്ട് അവരുടെ ടെസ്റ്റിമണീസ് ഞാൻ കണ്ടിരുന്നു. ഫിൻലൻഡിൽ തന്നെ അങ്ങനത്തെ കേസസ്, അതായത് 80% പിള്ളേര് ചൈൽഡ് അബ്യൂസ് ഒക്കെ നടക്കുന്നത് മുസ്ലിം റെഫ്യൂജീസ് എന്ന് പറയുന്ന ഇന്റർവ്യൂസ് ഞാൻ കണ്ടായിരുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ബ്രദറിന്റെ അടുത്ത്, ഈ യൂറോപ്പില് ഈ നാർക്കോ ജിഹാദ് ഉണ്ടല്ലോ, കാരണം അവർ ഈ വെസ്റ്റിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായത് അവര് വെസ്റ്റില് ക്രിസ്ത്യൻസിനോട് പയറ്റി തെളിഞ്ഞ് വിജയിച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വന്ന സെയിം മോഡ് ഓഫ് ഓപ്പറാൻഡി ഇവർക്ക് ലോകം മുഴുവൻ എവിടെ ചെന്നാലും. പക്ഷെ പ്ലേസ് മാറി ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ തുടങ്ങി, കുറച്ചു കാലമായിട്ട് തുടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ബ്രദറിനോട് ചോദിക്കാനുള്ള, ബ്രദറിന്റെ ഒരു ഒബ്സർവേഷനില് യൂറോപ്പിൽ ഇപ്പം ഏറ്റവും വേർസ്റ്റ് ഹിറ്റ് ആയിട്ട് ഇവര് ഹിറ്റ് ചെയ്തിരിക്കുന്ന കൺട്രി ഏതാ? ഇപ്പൊ നാർക്കോ ആണെങ്കിലും ലൗജികാദ് ആണെങ്കിലും, കാരണം ഞാൻ മറ്റേ ഐസിസിന്റെ ഒക്കെ ആ വീക്ക് സമയത്ത് ഞാൻ കണ്ടു ഈ യു എൻ ഏജൻസീസ് പോകുമ്പോ പോയി ഐസിസ് ആൾക്കാരെ യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവരൊക്കെ രണ്ട് ക്യാമ്പിലൊക്കെയാണ് ഞാൻ നോക്കുമ്പോ മുഴുവൻ വൈറ്റ്സ് ആ കൺവേർട്ടഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരും ഒക്കെ ക്രിസ്ത്യൻസ് ഇസ്ലാമായിട്ട്. ഇപ്പൊ ബ്രദറിന്റെ ഒരു ഇതിൽ ഇപ്പം വേഴ്സ് ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു യൂറോപ്യൻ കൺട്രി ഏതാ? ഇപ്പൊ നാർക്കോ ജിഹാദ് ആണെങ്കിൽ ലൗജിഹാദ് ആണെങ്കിൽ ബ്രദറിന് ഏതാ? സിസ്റ്റർ, ഇതില് ഈ ഇപ്പൊ നാർക്കോ ജിഹാദ് ആണെങ്കിൽ വ്യക്തമായ യൂറോപ്യൻ ഡ്രഗ് മോണിറ്ററിംഗ് ഏജൻസിയുടെ ക്ലിയർ സ്റ്റഡി, പബ്ലിഷ്ഡ് സ്റ്റഡി തന്നെയുണ്ട്, കണ്ട്രി തിരിച്ച പബ്ലിഷ്ഡ് സ്റ്റഡി തന്നെയുണ്ട്. ജിഹാദികളും ഡ്രഗ് ബിസിനസ്സുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് വളരെ സ്റ്റഡി ഉണ്ട്. അതിനകത്ത് ഏറ്റവും വേഴ്സ്റ്റ് ഹിറ്റ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1 UK, 2 Italy, 3 France. ഈ മൂന്ന് രാജ്യങ്ങളും, ഞാൻ ഹൈറാർക്കിയുടെ ഓർഡറിലല്ല, 1 UK, 2 Italy, 3 France എന്ന് പറഞ്ഞത്, ഈ മൂന്ന് രാജ്യങ്ങളാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അതായത് യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, UK ഈ 4 രാജ്യങ്ങളാണ് ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്വീഡൻ, സ്വീഡൻ അത്ര വലിയ സൈനിക ശക്തി അല്ലെങ്കിൽ ടെക്നോളജി നന്നായിട്ടുണ്ട്. എന്നാലും ഈ 4 രാജ്യങ്ങളാണ് യൂറോപ്പിന്റെ നെടുംതൂണുകൾ എന്ന് പറയുന്ന 4 രാജ്യങ്ങൾ. ഈ 4 രാജ്യങ്ങളിൽ ജർമ്മനി എന്ന് പറയുന്നത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. പിന്നെ അവരുടെ ഭാഷയുടെ ഒരു വലിയൊരു ബാരിയർ ഉണ്ട്. ഇതില് ഇറ്റലി എന്ന് പറയുന്നത് ഇവരുടെ ഒരു വെൽ ടാർഗറ്റഡ് ഏരിയ ആയതുകൊണ്ടും ഈ ഇറ്റലിയില് വത്തിക്കാനില് ഇവരുടെ മോസ്ക് സ്ഥാപിക്കണമെന്നുള്ള ഇസ്ലാമിക് ജിഹാദിന്റെ മോസ്ക്, ഈ ഹാഗിയ സോഫിയനെ പോലെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തില് ബാങ്ക് വിളിക്കണമെന്നുള്ള ഇവരുടെ ഇസ്ലാമിക് ഭീകര സംഘടനയുടെ ചുരുക്കം ചില ഗ്രൂപ്പുകളുടെ തീവ്രമായ ആശയമുള്ളതുകൊണ്ടും ഇറ്റലി ഇവരുടെ ഒരു പ്രൈം ടാർഗറ്റ് ആണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് UK ആണ്. UK എന്ന് പറയുന്ന ക്രൈസ്തവ രാജ്യങ്ങളുടെ സിമ്പൽ ആയതുകൊണ്ടും പഴയ ഇസ്ലാമിക ഖിലാഫത്തിനെ അവസാനിപ്പിച്ച കൊളോണിയൽ രാജ്യമായതുകൊണ്ടും UKയോട് ഇവർക്കൊരു വിരോധമുണ്ട്. ആ വിരോധത്തിന്റെ ഭാഗമായിട്ട് UKനെ അവർ ടാർഗറ്റ് ചെയ്യുന്നു. ഫ്രാൻസ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ഭരിച്ചിരുന്നത് ഫ്രാൻസിന്റെ കൊളോണിയൽ വ്യവസ്ഥിതിയാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വെട്ടം ഭരിച്ച പോലെ ആഫ്രിക്കൻ രാജ്യങ്ങളെ പലതിനും ഭരിച്ച ഫ്രാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ ടെററിസ്റ്റുകൾക്കെതിരെ ഫ്രാൻസ് വളരെ ശക്തമായിട്ട് നടപടികളെടുക്കുന്നുണ്ട്. ഫ്രാൻസ് ഇവരുടെ ഒരു ഹിറ്റ് പോയിന്റ് ആണ്. ഇവർ ഈ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഭീകര പ്രവർത്തനങ്ങൾ നടത്തി ആദ്യം ഇസ്ലാമിനെതിരെ പറയുന്നവരെ പേടിപ്പിച്ച് നിശബ്ദരാക്കുക എന്നുള്ള ടാർഗറ്റ്. UKയിൽ അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഫ്രാൻസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ജർമ്മനിയിൽ സ്റ്റാർട്ട് ആവുന്നു, വരുന്നതേ ഉള്ളൂ. ഇറ്റലിയിൽ അത് സ്റ്റാർട്ടായി വരുന്നതേ ഉള്ളൂ. അതായത് പേടിപ്പിച്ച് നിശബ്ദരാക്കുക എന്നുള്ള സ്ട്രാറ്റജി. ആ പേടിപ്പിച്ച് നിശബ്ദരാക്കുക എന്നുള്ള സ്ട്രാറ്റജി സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇതുപോലുള്ള ഇല്ലീഗൽ ഡ്രഗ് ട്രേഡിങ്, ലവ് ജിഹാദ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി പിന്നെ ഇവർ തന്നെ സ്വയം പെറ്റുപിരിക്കും. മാക്സിമം നമ്പർ കൂട്ടുക, അങ്ങനെ നമ്പർ കൂടി ഒരു 10% ആകുമ്പോഴേക്കും അത്യാവശ്യം പിന്നെ ഭീകരാക്രമണങ്ങളും അതുപോലെ കാരണങ്ങളൊക്കെ പതുക്കെ വന്ന് ഒരു 40% 50% ആകുമ്പോഴേക്കും ഇവർക്ക് രാജ്യത്തിനകത്ത് സ്ട്രോങ് ഹോൾഡായി. പിന്നെ അവർ തീരുമാനിക്കുന്ന ആളുകൾ ഭരണം നടത്തും. പിന്നെ രാഷ്ട്രീയക്കാർ ഇവരുടെ ചൊൽപ്പടിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന പോലെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഇസ്ലാമിക രാജ്യമാക്കി മറ്റ് ഇതര മതസ്ഥരെ ഭയപ്പെടുത്തിയും പീഡിപ്പിച്ചും മതം മാറ്റിയോ ഓടിച്ചോ കൊന്നോ കളഞ്ഞ് ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിക്കാം. ഇതാണ് ഒരു സാധാരണ ഇസ്ലാമിക് മുസ്ലിങ്ങളെ ചുരുക്കം ചില ഭീകര സംഘടനകളുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. അതാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വേഴ്സ്റ്റ് ഹിറ്റ് ഇറ്റലി, ഫ്രാൻസ്, അതുപോലെ തന്നെ UK ആൻഡ് ജർമ്മനി.
ജർമ്മനി സ്റ്റാർട്ട് ആയി വരുന്നേ ഉള്ളൂ, പക്ഷേ ബാക്കി മൂന്ന് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സീറ്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്രദറെ, ഈ ഗവൺമെന്റ് പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും മെഷേഴ്സ്, ഇവിടെ നമുക്ക് ഈ ലവ് ജിഹാദ് ചില സ്റ്റേറ്റ്സിലൊക്കെ അതിനെതിരെ ലോ വരുന്നുണ്ടല്ലോ, ഈ ക്രിസ്ത്യൻ കൺട്രീസിൽ ഇവരെ കൊണ്ടുവന്നിട്ട് ഇവരുടെ നിന്ന് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അവരെന്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ എന്തെങ്കിലും നാർക്കോ ജിഹാദിനെ ലവ് ജിഹാദിനെ ഒക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ വേണ്ടി അവർ അതിനു വേണ്ടി, അല്ലാതെ ഈ ഡ്രഗ്സിനെതിരെയുള്ള നാർക്കോ ലോസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഡ്രഗ് ലോസ് ആന്റി ഡ്രഗ് ലോസ് അല്ല, പെർട്ടിക്കുലർലി ഇത് ഈ ഒരു സെക്ഷനെ ഡീൽ ചെയ്യാൻ വേണ്ടി ഇവർ വല്ല ലോസ് വല്ലതും ഇറക്കുന്നുണ്ടോ, ബ്രദറിന്റെ കൺട്രിയിൽ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു മാനവികതയുടെ കാര്യം, ഏറ്റവും വലിയ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതും പഴയ കാല സംസ്കാരമല്ല, നമ്മുടെ മോഡേൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലഘട്ടം മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് യൂറോപ്യൻ സൊസൈറ്റി. ഈ യൂറോപ്യൻ സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാനവികതയ്ക്ക് അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ വംശത്തിൻ്റെയോ പേര് പറഞ്ഞ് പല വെള്ളക്കാരിലും ഇച്ചിരി റേസസോ ഉണ്ടെങ്കിലും ഗവൺമെന്റുകൾ പൊതുവെ എടുക്കുന്ന സമൂഹം, യൂറോപ്യൻ സമൂഹം പൊതുവെ എടുക്കുന്ന നിലപാടുകൾ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ ഒന്നിൻ്റെയും പേരിൽ ഒരു തരത്തിലുള്ള വേർതിരിവും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്കൊപ്പം മതത്തെ ചേർത്ത് വിളിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു അവരുടെ ഇതുവരെ നിലനിന്നു പോകുന്ന ഒരു പോളിസിയുമായിട്ട് ചേർന്ന് പോകത്തില്ല. അതുകൊണ്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്ലാമുമായിട്ട് ഞങ്ങളെ ചേർത്ത് പറയുന്നില്ല, ചില ടെററിസ്റ്റുകൾ എന്ന് മാത്രം പറഞ്ഞു പോകുന്നത്. എന്നാൽ അത് ഇതിനിപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് ഹിറ്റായി വന്നിരിക്കുന്ന സ്ഥലം ഫ്രാൻസാണ്. അതുകൊണ്ട് ഫ്രാൻസിൽ ഇമ്മാനുവൽ മക്രോൺ വളരെ പബ്ലിക്കായിട്ട് വളരെ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇസ്ലാം ഒരു മതമെന്ന നിലയിൽ ഇവിടെ നിലനിൽക്കാം, സകലവ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന കമ്പോണന്റ് ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതായത് ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത്, ശരീഅത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമങ്ങളുടെ ആ ഒരു അടിസ്ഥാനം ഇവിടെ നടപ്പാക്കാൻ ഒരു കാര്യം സമ്മതിക്കില്ല. നിങ്ങൾക്ക് പള്ളിയിൽ പോവാം, നിങ്ങൾക്ക് പ്രാർത്ഥന നടത്താം, വീട്ടിൽ പോരാം. ഗവൺമെന്റ് അംഗീകരിക്കുന്ന സിലബസ് മാത്രം ആ മദ്രസകളിലും ഇവിടെ പഠിപ്പിക്കാൻ പാടുള്ളൂ. പള്ളിയിലെ പ്രസംഗം പോലും ഗവൺമെന്റിന് മുൻകൂട്ടി അറിയിച്ചിരിക്കണം എന്ന സൗദിയിലൊക്കെ ഉള്ള അതേ നിയമം തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസ്. സൗദിയിലൊക്കെ അങ്ങനെ നിയമം ഉണ്ടോട്ടോ, കാരണം സൗദിക്ക് രാജാവിന് പേടിയുണ്ട്, അല്ലെങ്കിൽ ഇവന്മാർ അവിടെ പണി കൊടുക്കുന്ന അവർക്കറിയാം, മുസ്ലിംകൾ രാജാവിനിട്ട് പണി കൊടുക്കുന്ന അറിയാം. അതുകൊണ്ട് തന്നെ സൗദിയിലൊക്കെ പ്രസംഗം എല്ലാ ഗൾഫ് കൺട്രീസിലും കുത്തുബമാർ പ്രസംഗം മുൻകൂട്ടി എഴുതി കൊടുക്കണം ഗവൺമെന്റിലേക്ക്, എന്താണ് അവിടെ പറയാം പ്രസംഗിക്കാൻ പോകുന്നത്, ജുമാ പ്രസംഗം മുൻകൂട്ടി എഴുതി കൊടുക്കണം. അങ്ങനത്തെ നിയമം ഫ്രാൻസ് ഇപ്പോൾ പാസ്സാക്കി. അപ്പൊ ഫ്രാൻസ് ഈയിടെയായിട്ട് അവര് ഇതിന്റെ ഒരു ഇരയായി തീർന്നുകൊണ്ട്, ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങളിൽ ഒരു ഇരയായി തീർന്നുകൊണ്ട് അവര് വളരെ ശക്തമായ നിയമങ്ങൾ പാസ്സാക്കി വരുന്നുണ്ട്. പക്ഷെ യു കെ ഒക്കെ അത്തരം നിയമങ്ങൾ പാസ്സാക്കാവുന്ന ഒരു തലത്തിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി. കാര്യം യു കെയിൽ പല സ്ഥലത്തും ഇപ്പോൾ ശരിയത്ത നിയമമാണ് ശരിക്കും നടപ്പാകുന്നത്. അത് യു കെ പൊളിറ്റീഷ്യൻസ് തന്നെ പലരും പബ്ലിക്കായിട്ട് പത്രങ്ങളിൽ വരെ വാർത്തയായിട്ടുണ്ട്, ശരിയത്ത നിയമമാണ് യു കെയിൽ പല സോണുകളിലും. പട്ടീനെ കൊണ്ടുപോകാൻ പാടില്ല, പെണ്ണുങ്ങൾ തലമറക്കാതെ നടക്കാൻ പാടില്ല, തലമറക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളെ ആക്രമിക്കുക. ഒരു യൂറോ ഒരു യു കെയിലെ ഒരു പട്ടണത്തിൽ മാത്രം 1000 വെള്ളക്കാരി പെണ്ണുങ്ങളാണ് ഈ മുസ്ലിം മോബുകളാൽ ആക്രമിക്കപ്പെട്ടത്, പലതും ബലാത്സംഗമാണ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇത്തരം സോണുകൾ ഇവര് ശരിയത്ത സോണുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവര് ഇസ്ലാമൈസേഷൻ യു കെയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. യു കെയിലെ പ്രമുഖ കീ പൊസിഷൻസ് പോലും കഴിഞ്ഞ യു കെ ഗവൺമെന്റിന്റെ കാലത്ത് പല കീ പൊസിഷൻസിൽ പോലും, ഇപ്പൊ ലണ്ടൻ മേയർ ആയിക്കൊള്ളട്ടെ, ഡിഫൻസ് സെക്രട്ടറി ആയിക്കൊള്ളട്ടെ, പല കീ പൊസിഷൻ ഹോം സെക്രട്ടറി ആയിക്കൊള്ളട്ടെ, പല പൊസിഷനിലും പാകിസ്ഥാനി മുസ്ലിങ്ങളായിരുന്നു. ഇപ്പൊ ബോറിസ് ജോൺസൺ വന്നതിന് ശേഷമാണ് ചെറിയൊരു മാറ്റം ഉണ്ടായത്. അപ്പൊ യു കെ ആ ഒരു ത്രഷോൾഡിന്റെ ടൈം കഴിഞ്ഞു. ഇനി യു കെ എന്താ പറയുക, സ്ലോ പോയിസൺ പോലെ ഒരു സ്ലോ ഡെത്താണ് യു കെക്ക് വിധിച്ചിട്ടുള്ളത്. അല്ല മറ്റൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് യു കെയില് ലണ്ടനില് ഒളിമ്പിക്സ് നടന്ന സമയത്ത് ഒത്തിരി സെക്യൂരിറ്റി ചെക്ക് എയർപോർട്ടിൽ കൊണ്ടുവന്നപ്പം അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ഫേമസ് ആയിട്ട് പത്രങ്ങളിൽ വന്നു. ഇപ്പൊ എയർപോർട്ടിൽ നിന്നും സെക്യൂരിറ്റി ചെക്ക് എടുത്തിട്ടൊരു കാര്യമൊന്നുമില്ല, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ടെററിസ്റ്റുകൾ ഓൾറെഡി യു കെ സിറ്റിസൺസ് ആയിട്ട് തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ പലരും വന്ന് നിന്നിച്ചു തള്ളി. പക്ഷെ ഐസിസിലേക്ക് യു കെയിൽ നിന്ന് ഒഴുക്കുണ്ടായപ്പോഴാണ് പലർക്കും മനസ്സിലായേ ഇത്രയും പേര് ഇവിടെ നിന്ന് പോകണമെങ്കിൽ എത്ര സപ്പോർട്ടേഴ്സ് ഇവിടെ കാണും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. ഓക്കേ സിസ്റ്റർ, എനിക്കിനി തേർഡ് ക്വസ്റ്റ്യൻ ബ്രദറിനോട് ചോദിക്കാനുള്ളത്, ഡസ് മീഡിയ റിപ്പോർട്ട് ഇൻ വെസ്റ്റേൺ കൺട്രീസ് അബൌട്ട് നാർക്കോ ജിഹാദ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അല്ലെ ലവ് ജിഹാദ്, കാരണം അങ്ങനത്തെ ഒരു ടേം വരുന്നുണ്ട്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം, നമ്മുടെ ഇവിടെ ഞാൻ ക്രോസ് ടോക്കിൽ കണ്ടതാണ്, യൂട്യൂബില് ഫാദർ ജോഷി മയ്യാട്ടിലിന്റെ അങ്ങനത്തെ ഒരു 8 വരുന്നുണ്ടല്ലോ ലവ് ജിഹാദിന്റെ ഇത്, പ്രൈവറ്റ് പാർട്സിൽ പച്ച കുത്തിയായിരുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ് അവരുടെ ഏകദേശം എല്ലാവരുടെയും തന്നെ സിമിലർ ആയിട്ട് വന്നു. അത് അതെങ്ങനെയാണ് 8 ഇങ്ങനെ വരുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പ്ലാൻഡ് ആയിട്ടല്ലാതെ ഇങ്ങനത്തെ ഒരു
ഇങ്ങനെ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ള കാരണം, ഇവിടെ ഒന്നും ആ മീഡിയയിലൊന്നും നമ്മൾ കണ്ടില്ല. ഒരു ഫാദർ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നോണ്ടാണ് ഞാനൊക്കെ അത് അറിഞ്ഞു. എനിക്ക് ബ്രദറിനോട് അതാ ചോദിക്കാനുള്ള, ഇവർ ഈ യൂറോപ്പിലെ ക്രിസ്ത്യൻ കൺട്രീസ് ആയിട്ട് ഇവർ ഇങ്ങനെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ മീഡിയയിൽ എന്തെങ്കിലും വരുമോ, അതോ അതും ഹൈജാക്ട് ആയി കഴിഞ്ഞു? സിസ്റ്ററെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിക്കുന്നതാണ് മീഡിയയിൽ വരുന്നത്. സാധാരണഗതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സെക്ഷൽ അസോൾട്ടുകൾ, ഒരു ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് ചാരിത്ര്യം നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു ഹ്യൂജ് സംഭവമാണ്. എന്നാൽ അതുപോലെയല്ല യൂറോപ്പിൽ. ഇപ്പൊ ഒരു പെൺകുട്ടി ലവ് ജിഹാദിൽപ്പെട്ട് ഒരുത്തിനെ കല്യാണം കഴിച്ച് അതിന്റെ അപകടം മനസ്സിലായി, അവൾ തിരിച്ചു വന്നാൽ അവൾക്ക് അടുത്തൊരാളെ കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. കാര്യം ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതി എങ്ങനെയാണ്? ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമായിട്ട് ഇവിടുത്തെ ആളുകൾ കാണാറില്ല. എന്നാൽ നമ്മുടെ നാട്ടില് അങ്ങനെയല്ല. എന്നാൽ ഇവിടെ ആ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വരാനുള്ള ചാൻസ് തന്നെ വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ഇസ്ലാമിൽ പോയി ഒരു പെൺകുട്ടി ഒരാളെ കല്യാണം കഴിച്ച് അവൾ തിരിച്ച് അവളുടെ മാതൃ വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയും അവൾ അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരാളെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം, നമ്മുടെ സൊസൈറ്റിയുടെ പ്രത്യേകതയാണത്. എന്നാൽ ഇവിടെ ആ ഡിവോഴ്സും റീമാരേജസും എന്ന് പറയുന്നത്, അല്ലെ പ്രീമാരിറ്റൽ സെക്സും എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഇവിടെ അതൊരു വാർത്താ പ്രാധാന്യം നേടില്ല. അൺലെസ് ഇറ്റ് ഇസ് എ റേപ്പ്. റേപ്പ് എന്ന് പറയുന്നത് ഇവിടെ വലിയൊരു ഒഫൻസ് ആണ്. അൺലെസ് ഇറ്റ് ഇസ് എ റേപ്പ്, അത് ഒരു വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന തരത്തിലുള്ള ഒരു കാര്യമാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറവാണ്. നാർക്കോ ജിഹാദ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലെ പത്രങ്ങളാണ്. ഏറ്റവും കൂടുതൽ അൽ അറേബ്യ പത്രമാണ് ഏറ്റവും കൂടുതൽ നാർക്കോ ജിഹാദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക സ്റ്റഡീസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഡ്രഗ്സും ജിഹാദും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അതിന്റെ പേപ്പർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ ഡ്രഗ് മോണിറ്ററിംഗ് ഏജൻസി. യൂറോപ്യൻ ഇത് ഒന്ന് പറയാവോ എങ്ങനെയാ? ഞാൻ സിസ്റ്റർ എന്റെ വെബ്സൈറ്റില് www.sebastianpunnakkal.com എന്ന വെബ്സൈറ്റിൽ അതിനകത്ത് കയറി കഴിഞ്ഞാല് അതിനകത്തൊരു ഹോം പേജ് ഉണ്ട്, സ്ലൈഡ്സ് എന്ന് പറഞ്ഞുണ്ട്. ഞാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ സിസ്റ്റം പറ്റി നോക്കണമെങ്കിൽ അതിനകത്ത് എന്റെ വെബ്സൈറ്റിന്റെ ഹോം പേജിനകത്ത് സ്ലൈഡുകൾ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് എന്റെ വെബ്സൈറ്റ്. അതിനകത്ത് പവർ പോയിന്റ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ട്, പവർ പോയിന്റ് സ്ലൈഡ്സ്. ആ പവർ പോയിന്റ് സ്ലൈഡ്സിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രസന്റേഷന്റെയും സ്ലൈഡുകൾ ഡൗൺലോഡ് ചെയ്യുക. ടെലഗ്രാമിലേക്കാണ് അത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രസന്റേഷൻ സ്ലൈഡുകൾ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഇത് ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും, അത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. Okay, brother. Thank you very much. Okay, thank you. Okay, sister. Thank you. I know that the... Okay.